ഐഡിയ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. സാബുണ്ണം പറഞ്ഞില്ലേ സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ തോന്നിയ ഞാനും വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്തുതരാം. ആ റിസ്ക് ഓർക്കുമ്പോ ആ ചിന്ത മനസ്സിൽ നിന്ന് പോകും. മതിലാടാനാണോ ചാടാൻ പോലും എന്നെ കൊണ്ടുപോയി മതിലാടാനാ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇറങ്ങി ഒറ്റട്ട് ഓടി പോകാനാ വേണമെങ്കിൽ അതേ ഉള്ളൂ ഓപ്ഷൻ, അല്ലാതെ പറഞ്ഞു വിടത്തില്ല. അതുകൊണ്ട് അത് മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുക, എടുത്തെറിയുന്നതും വരെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്, പറഞ്ഞു വിടുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് വേണമെങ്കിൽ ചെയ്യാം. ചൂല നടന്നാൽ മതി അല്ലേ, എണീക്കാൻ വയ്യ, പെടലി ഉളുക്കി എന്ന് പറഞ്ഞിട്ട് പറയണം. പുറത്തേക്ക് വരണ്ട, അത് ഇടങ്ങേടെ ആവുള്ളൂ അല്ലേ. ഇത് ഇത് നല്ല സ്ട്രാറ്റജിയാണ് അല്ല, ഇത് ഇത് പക്ഷെ എന്തിനുള്ള സ്ട്രാറ്റജി എന്നറിയാമോ? ഒന്നും ചെയ്യാതിരിക്കാനുള്ളൂ. ഇനി ഭയങ്കര ഉൾപ്പനി, പുറത്തൊരു ഇങ്ങനൊക്കെ ഒരു ഗുരുവില്ല, അകത്ത് ഭയങ്കര പനി, നല്ല പനിയാ. നിങ്ങൾ ഒന്നും ചെയ്യാൻ ഉൾപ്പനി മൊത്തം രോഗികള്, വേറൊരുത്തം എന്താ ഇവിടെ കിടക്കുന്നു? എന്തേ സായി റെഡിയായിരുന്നു. ഞാൻ ചോദിച്ചു വേറൊരു കണ്ടസ്റ്റന്റിന് വിളിച്ച സ്ട്രക്ചർ വരാൻ പറയട്ടെ, അപ്പൊ എണീറ്റ് പോയി. ഓക്കെ, അപ്പൊ എണീച്ച് പോയത് ജോലി രാജിവെക്കാൻ പറഞ്ഞു. അതാണ് പറഞ്ഞ ഇന്ന് നിന്റെ ഹോട്ടലിന് തീയിടും. എന്റെ ഹോട്ടലല്ല, നിങ്ങളുടെ ഹോട്ടലാ. പക്ഷേ നിങ്ങൾ എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തേ ഉള്ളൂ എച്ച് ആർ ആയിട്ട്. എനിക്കില്ലാത്ത പൊളിഞ്ഞ ഞാൻ ഈ ബാച്ച് അങ്ങ് ഊരി തന്നിട്ട് ഞാൻ പോകും കേട്ടോ എന്റെ പണിക്ക്. എച്ചാറ എല്ലാരും കൂടെ അച്ചാറാ തന്നു കഴിഞ്ഞല്ല, അത് ഞാൻ നിക്കില്ല. എന്നെ കുറിച്ച് അറിയാത്തോണ്ടാ ആധാരൊക്കെ പണയം വെച്ചിട്ടാണ് ഈ ഹോട്ടലിൽ തുടങ്ങിയത്. അവൻ തുടങ്ങി അന്ന് തന്നെ പറഞ്ഞു ആധാരൻ ഇനി തിരിച്ചെടുക്കാൻ പറ്റൂല. അഭിഷേക് അല്ല ഓണർ ആധാരം അവിടെ കിടക്കും, മിക്കവാറും ലേലത്തിന് വെച്ചിട്ടുണ്ടാവും. നെസ്റ്റില് ശ്രീലേഖ, ശ്രീലേഖ ഞങ്ങൾ മൂന്ന് പേര്. അവർ രണ്ടുപേരാണ് ഹൗസ് കീപ്പിങ്ങും ശ്രീരേഖ ചേച്ചി സെക്യൂരിറ്റി മൊത്തത്തിൽ. സിജോയും ജാസ്മിനും ഹൗസ് കീപ്പിംഗ്. ഒറ്റ കാറ്റഗറിയാണ്. പിന്നെ മൂന്ന് പേരെ ഉള്ളൂ അവിടെ. ശരിയാ, അവിടെ മൂന്ന് പേരെ ഉള്ളൂ.